श्रीरामा मम हृदि रमतां राम राम। ॐ दुर्गां ध्यायतु दुर्गतिपशमनीं दुर्वाधलश्यामलां चंद्रोर्ध्वज्वलशेखरां त्रिनयनां आपीतवासोऽवसां शंखं चक्रमिषुं धनुश्च ददतीं कोदण्डबाणांशयोर्मुद्रेवाभयकामदेशकडिब धाभीष्टदां वानयो। हरि ओं तत्सत्। आरण्यकाण्डत्तिन्റെ മറ്റൊരു ഭാഗമാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അഗസ്ത്യസ്തുതി, ജടായു സംഗമം മുതലായ ഭാഗമാണ് ഇന്നത്തെ ചിന്താവിഷയം. ഭൂമിയുടെ ഭാരം തീർക്കാനായി താൻ ദശരഥ നന്ദനായ ശ്രീരാമനായി അവതരിക്കുമെന്ന് ഭൂമി ദേവിക്ക് ശ്രീരാമചന്ദ്രനായ സാക്ഷാൽ മഹാവിഷ്ണു വാക്കുകൊടുത്ത നാൾ മുതൽ താൻ കാത്തിരിക്കുകയാണ് എന്ന് അഗസ്ത്യ മഹർഷി പറയുകയും വേദാന്ത വേദ്യമായ തത്വങ്ങളിലൂടെ ഭഗവാനെ സ്തുതിക്കുകയുമാണ് അഗസ്ത്യ മഹർഷി. ഈ ഭാഗമാണ് എഴുത്തച്ഛൻ വളരെ പ്രശാന്തമായ സാത്വികമായ ഭാവത്തോടുകൂടി നമുക്ക് പകർന്നു നൽകുന്നത്. പ്രപഞ്ച സൃഷ്ടിയിൽ ബ്രഹ്മം സാത്വിക ഗുണം കൈവരിക്കുകയും വിഷ്ണുവായി മാറുകയും രാജസ ഗുണം സ്വീകരിക്കുകയും ബ്രഹ്മാവായി മാറുകയും തമോ ഗുണം സ്വീകരിക്കുകയും രുദ്രനായി മാറുകയും ചെയ്തു. രുദ് എന്നാൽ ദുഃഖം. അങ്ങനെയുള്ള രുദ്ധിനെ, ദുഃഖത്തെ ദ്രവിപ്പിക്കുന്നവനാരോ അവനാകുന്നു രുദ്രൻ. അങ്ങനെയുള്ള ശിവതത്വമാണ് ഇവിടെ അഗസ്ത്യ മഹർഷി പറയുന്നത്. ഭഗവാനെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ മായയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവർ, അവർ മായാബന്ധിതരായി കഴിയുകയും ഈശ്വരോപാസനയോടുകൂടി ജീവിക്കുന്നവർ, മായാബന്ധനത്തെ തരണം ചെയ്തുകൊണ്ട് വിദ്വാൻമാരായി തീരുന്നുവെന്നും ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. വിദ്വാൻമാരായി മാറുവാനാണ് ഏവരും ശ്രമിക്കേണ്ടത്. സനാതനധർമ്മത്തിൽ ബഹുദൈവാരാധനയുണ്ടെന്ന അറിവില്ലായ്മയാണ് ഇവിടെ എഴുത്തച്ഛൻ ഇല്ലാതാക്കി തീർക്കുന്നത്. ഒരേ ഒരു ചൈതന്യത്തിൻ്റെ വ്യത്യസ്തമായ ഭാവമാണ് വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ എന്നിവരെല്ലാം. അതുതന്നെയാണ് വിഷ്ണു സഹസ്രനാമത്തിൽ പറഞ്ഞ ശതാനന്ദ എന്ന ഭഗവത് നാമവും. വ്യത്യസ്ത ഉപാധികളോടുകൂടി ആരാധിക്കുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഭഗവത് ചൈതന്യം ഏകമാണ്, അദ്വൈതമാണ്. ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന് പറയും. ഏകവും ദ്വൈതമല്ലാത്തതുമാണ് ബ്രഹ്മചൈതന്യം. അങ്ങനെയുള്ള ബ്രഹ്മചൈതന്യത്തെക്കുറിച്ചാണ് നാം ഇവിടെ എഴുത്തച്ഛൻ പറയുന്നതിലൂടെ കാണുന്നത്. ഭാഗവതത്തിൽ പറയും, ഭയം ദ്വിതീയാഭിനിവേശദസ്യ, എവിടെ രണ്ട് എന്ന ഭാവമുണ്ടോ അവിടെ ഭയമുണ്ട് എന്ന് ഭാഗവതത്തിൽ പറയുമ്പോഴും ഏക ചൈതന്യമാണ്, ഒരൊറ്റ ഈശ്വരൻ എന്നല്ല പറഞ്ഞത്, ഏക ചൈതന്യം എന്നാണ് പറഞ്ഞത്. ആ ഭഗവത് ചൈതന്യത്തെയാണ് ഇവിടെ അഗസ്ത്യ മഹർഷി സ്തുതിക്കുന്നത്. ജടായുവിനെ ശ്രീരാമചന്ദ്രനും സീതാ ലക്ഷ്മണന്മാരും കാണുമ്പോൾ ആ വലിയ പക്ഷിയെ കണ്ടിട്ട് ശ്രീരാമചന്ദ്രൻ അതിനെതിരെ ആയുധം പ്രയോഗിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ജടായു പറഞ്ഞു, താൻ, അതായത് ഞാൻ നിന്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു, ഇനി നിന്റെയും സുഹൃത്താകാം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ എൻ്റെ കിങ്കരപ്രവരനായി ഇവിടെ വാഴുക എന്ന്.
ഇവിടെ ജഡായു താൻ നിന്റെ അതായത് ഞാൻ നിന്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ജഡായു എന്ന് പറഞ്ഞാൽ ജഡായുസ് എന്നാണ് അർത്ഥം, വാർദ്ധക്യം എന്നാണ് അർത്ഥം. ദശരഥൻ്റെ സുഹൃത്തായിരുന്നു വാർദ്ധക്യം, നാളെ നിന്റെയും സുഹൃത്തായി ഈ വാർദ്ധക്യം മാറും എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് വാർദ്ധക്യത്തിൽ അകപ്പെട്ടു പോകുന്ന അച്ഛനമ്മമാരെ നാം ത്യജിച്ചുകൂടാ, അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അവർ നമുക്ക് വഴികാട്ടികളാകും എന്നാണ് ഇവിടെ കാണുന്നത്. ശ്രീരാമചന്ദ്രൻ അതറിഞ്ഞ ഉടനെ ജടായുവിനെ ചേർത്ത് നിർത്തുന്നതിലൂടെ നമ്മുടെ വൃദ്ധമാതാ പിതാക്കന്മാരെ നാം സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന തത്വമാണ് നാം കാണുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യാം. ധർമ്മത്തെ അടിസ്ഥാനമാക്കി ധർമ്മോദ്ബോധനമാണ് ഭഗവത്ഗീതയായാലും ഭാഗവതമായാലും അധ്യാത്മരാമായണമായാലും വാൽമീകി രാമായണവും ഉദ്ദേശിക്കുന്നത്. അത്തരം തത്വങ്ങളിലൂടെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലൂടെ വീണ്ടും ചിന്തിക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതിസ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.